ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ്. ഹോം മെയ്ഡ് വൈറ്റ് ചോക്ലേറ്റ് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹോം മെയ്ഡായിട്ട് മിൽക്ക് ചോക്ലേറ്റ് മിക്സിയുടെ ജാറിൽ വെളിച്ചെണ്ണയും കൊക്കോ ബട്ടറും ഒന്നും യൂസ് ചെയ്യാണ്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. കുറേ പേര് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിരുന്നു, ഫീഡ്ബാക്സ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഹോം മെയ്ഡായിട്ട് അതേപോലെ തന്നെ എളുപ്പത്തിൽ ഒരു മിൽക്ക് ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറെടുക്കുക. ഒട്ടും നനമൊന്നും ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ട് ക്ലീൻ ആക്കിയിട്ടില്ല. എന്തെങ്കിലും മസാലപ്പൊടിയൊക്കെ പൊടിച്ച ജാറാണെങ്കിൽ അതൊക്കെ ക്ലീനാക്കി ഒട്ടും യാതൊരു മണമൊന്നും ഇല്ലാത്ത നല്ല ക്ലീൻ ആക്കിയുള്ള ജാറാക്കി എടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാരക്ക് പകരം ഐസിങ് ഷുഗർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 6 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1/4 ടീസ്പൂണ് കോൺഫ്ലോറും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഐസിങ് ഷുഗറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കോൺഫ്ലവർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ഏതളവിലാണോ പൊടിച്ച പഞ്ചസാര എടുത്തത് അതേ അളവിൽ തന്നെയാണ് പാൽപ്പൊടിയും കൂടെ എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതെല്ലാം ഓൾറെഡി പൊടിയായിട്ടുള്ളത് തന്നെയാണ്, പക്ഷെ അങ്ങനെയല്ല, നമുക്കിത് ഒന്നും കൂടെ നന്നായിട്ട് പൊടിച്ച് ഒട്ടും തരിയൊന്നും ഇല്ലാണ്ട് നല്ലൊരു ഫൈൻ പൗഡറാക്കി എടുക്കുക. പൊടിക്കുമ്പം ഇടയിൽ ഒന്ന് നിരത്തി നമ്മൾ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ശരിയാക്കി കൊടുത്ത് വീണ്ടും 2-3 തവണ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫൈൻ പൗഡർ കിട്ടുകയുള്ളൂ. നല്ല ഫൈൻ പൗഡർ കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ല സ്മൂത്തി സിൽക്കി ആയിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും, അത്രയും നല്ല ഫൈനായിട്ട്, ഒരു തരിതരിവ് പോലും ഈ ഒരു പൗഡറിന് ഉണ്ടാവില്ല, അത്രയും ഫൈനായിട്ടാണ് നമ്മൾ പൊടിച്ചെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡാൽഡയാണ്. ഇത് മെൽറ്റ് ചെയ്തെടുത്ത ഡാൽഡയാണ്. മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് ചൂടൊക്കെ ആറിയിട്ടാണ് ഞാൻ ഡാൽഡ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് 9 ടേബിൾ സ്പൂണ് ഡാൽഡ ആവശ്യമുണ്ട്. അപ്പോൾ 9 ടേബിൾ സ്പൂൺ ആദ്യം ഞാൻ മൊത്തം ചേർക്കുന്നില്ല, ആദ്യം ഒരു 7 ടേബിൾ സ്പൂണ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇത് മിക്സ് അടിച്ചെടുത്തിട്ട് പോരാന്ന് തോന്നിയിട്ടാണ് 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമ്മളിതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തി ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആണ് കേട്ടോ, ഒട്ടും തരിയില്ലാത്ത കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. ഇനി എന്തെങ്കിലും തരി തോന്നുകയാണെങ്കിൽ ഒന്നും കൂടെ നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യം ഒരു 7 ടേബിൾ സ്പൂണ് ചേർത്ത് നോക്കാം, എന്നിട്ട് പോരാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം വീണ്ടും 2-3 ടേബിൾ സ്പൂണ് എക്സ്ട്രാ ഡാൽഡ ചേർത്താൽ മതി. അപ്പം ഇതിപ്പോൾ എൻ്റെ കറക്റ്റ് പാകമായിട്ടുണ്ട്. ടോട്ടൽ 9 ടേബിൾ സ്പൂൺ ഡാൽഡയാണ് എടുത്തിട്ടുള്ളത്. ഇനി ചോക്ലേറ്റ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇതുപോലെയുള്ള ഒരു സിൽക്കോണിൻ്റെ മോൾഡാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഐസ് ട്രേ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഒന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് എടുത്ത് അതിൽ മൊത്തമായിട്ട് സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ വാനില എസൻസ് ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 ഡ്രോപ്സ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല, കാരണം നമ്മളെടുത്ത ഡാൽഡക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ബാഡ് ടേസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാനില എസൻസ് ഒന്നും ചേർത്തിട്ടില്ല. ഇനി മൗൾഡ് പതുക്കെ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും, പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ലെവലായിട്ട് കിട്ടും. ഇനി ഞാനിത് ഫ്രിഡ്ജിലൊന്നും വെച്ച് സെറ്റ് ചെയ്യുന്നില്ല. നല്ല തണുപ്പൊക്കെ ഉള്ള ക്ലൈമറ്റ് അല്ലെങ്കിൽ എയർ കണ്ടീഷനൊക്കെ ഉള്ള റൂമാണെങ്കിൽ റൂമിൻ്റെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു 15 1/2 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റ് ആയിട്ട് കിട്ടും. അല്ലാത്ത നോർമൽ ടെമ്പറേച്ചറിലാണെങ്കിൽ ഒരു 1 മണിക്കൂറിനൊക്കെ പുറത്ത് വെച്ചാൽ തന്നെ മതി. ഇനി പെട്ടെന്നൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, ഒരു 10-15 മിനിറ്റ് കൊണ്ട് സെറ്റ് ആവും. അപ്പോൾ ഞാൻ ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ അറിയാമല്ലോ നല്ല തണുപ്പുള്ള ക്ലൈമറ്റാണ്, പിന്നെ എ സി ഒക്കെ ഉള്ളത് കാരണം പെട്ടെന്ന് ഒരു 15 1/2 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ സിലിക്കോൺ മോൾഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ താഴ്ന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് മോൾഡിൽ നിന്ന് വിട്ട് വരികയും ചെയ്യും. അങ്ങനെ ഈസി ആയിട്ടുള്ള നമ്മുടെ ഹോം മെയ്ഡ് വൈറ്റ് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി അല്ല ഉണ്ടാക്കാൻ, നമുക്ക് കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബ്രാൻഡഡ് ചോക്ലേറ്റ് ഒന്നായിട്ട് കമ്പയർ ചെയ്യരുത്. ഇത് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മൾ ഐഡിയ
പോലെ നമ്മൾ ഇഷ്ടമുള്ള മോൾഡിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കി നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നതാണല്ലേ. നമ്മളെ മക്കൾക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കൊടുക്കുമ്പം അതൊരു രസമല്ലേ. അപ്പം ആ ഒരു ലെവലിലെടുക്കുക, നല്ല ടേസ്റ്റി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വേഗം കാണാം. താങ്ക് യു.